He heals the broken-hearted and binds up their wounds. Because Psalms chapter 147 verse 3. അവിടുന്ന് ഹൃദയം തകർന്നവരെ സൗഖ്യപ്പെടുത്തുകയും അവരുടെ മുറിവുകൾ വച്ചുകെട്ടുകയും ചെയ്യുന്നു. സങ്കീർത്തനങ്ങൾ 147 അധ്യായം 3 തിരുവചനം. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ദിവസം ഈ സങ്കീർത്തനത്തിൻ്റെ ഒരു വചനം ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനും സ്വന്തമാക്കുവാനുമായിട്ട് കർത്താവ് നമുക്ക് നൽകിയിരിക്കുക. ഹൃദയം തകർന്നവരെ സുഖപ്പെടുത്തുന്നവനാണ് ദൈവമെന്ന് അറിയാമെങ്കിൽ കൂടിയും ഇന്ന് ഈ വചനം ചേർത്ത് വെച്ച് നമ്മൾ ധ്യാനിക്കണം. പലപ്പോഴും നമുക്ക് വലിയ വിഷമം ഉണ്ടാകാറുണ്ട്, നമ്മൾ പലരും നിരാശപ്പെട്ടു പോകാറുണ്ട്. ഒരു കാര്യം ശരിയാകാതെ പോകുമ്പോൾ, ഭംഗിയാകാതെ പോകുമ്പോൾ, പ്രതീക്ഷിച്ച പോലെ നടക്കാതെ പോകുമ്പോഴൊക്കെ വലിയ വിഷമവും പ്രതിസന്ധിയാകുന്ന, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഡിപ്രഷനൊക്കെ ആയി പോകുന്ന, ഇനി ഡള്ളായി പോകുന്ന, ഇനിയും എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ലാതെ പോകുന്ന, വളരെ മെൻ്റലി ഫിസിക്കലി എല്ലാം ഡൗണായി പോകുന്ന ഒരവസ്ഥയൊക്കെ കടന്നു വരാറുണ്ട്. പക്ഷേ ദൈവം നമ്മൾ അങ്ങനെ ഡൗണാക്കി, നമ്മളെ മാറ്റി നിർത്തി, ഒഴിവാക്കി, നശിപ്പിച്ച് അങ്ങനെ കളയാനായിട്ട് ആഗ്രഹിക്കുന്ന ആളല്ല നീ. അവിടുന്ന് എപ്പോഴും ചേർത്ത് പിടിക്കാനായിട്ട്. അതുകൊണ്ടാണ് വചനത്തിൽ, പ്രത്യേകിച്ച് സുവിശേഷത്തിൽ കാണുമ്പോഴൊക്കെ ഈശോ അങ്ങനെ ഈ പെരിഫ്രസിൽ, അതായത് ഉപേക്ഷിക്കപ്പെട്ട ആളുകളിലേക്ക്, മാറ്റി നിർത്ത ആളുകളിലേക്ക്, ഒഴിവാക്കപ്പെട്ട ആളുകളിലേക്കൊക്കെ ഒന്ന് ഇറങ്ങി ചെല്ലുവാനായിട്ട്, ബദലേഹിമിലെ കാൽത്തൊഴുതിയ പിറന്ന കർത്താവ്, കാൽവരിയിലെ കുരിശിലേക്ക് കടന്നു കയറിയ കർത്താവ്, അങ്ങനെ മാറ്റി നിർത്തിയോ ഒഴിവാക്കിയോ പെട്ട ആളുകളെയൊക്കെ ചേർത്ത് പിടിക്കുന്ന ഒരു മനോഭാവം കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഞാനും ഒഴിവാക്കപ്പെടുന്നില്ല, ഞാൻ എന്നെയും മാറ്റി നിർത്തുന്നില്ല. ഞാൻ ഇങ്ങനെയൊക്കെ തകർന്നും വിഷമവും അനുഭവിച്ചൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ എന്നിലേക്ക് കടന്നു വരാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അവിടുന്ന് നിന്നെ ചേർത്ത് പിടിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അവിടുന്ന് ആ മുറിവൊന്ന് ഉണക്കാനായിട്ട് ആഗ്രഹിച്ച് നിന്റെ കൂടെ നിൽക്കാൻ തയ്യാറാണ്. നീ ഒന്ന് നിന്ന് കൊടുത്താൽ മതി, നിന്റെ മുറിവിനെ സൗഖ്യം നൽകുക പകരാനായിട്ട്. നിന്റെ മുറിവെ അത് തിരുമുറിവാക്കി മാറ്റാൻ അവിടുന്ന് നിന്റെ കൂടെ നിൽക്കും. വിശ്വസിക്കാം, ആരാധിക്കാം, നമുക്ക് അനുഭവിക്കാം. ആമേൻ. ഈശോയുടെ സാന്നിധ്യത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളും വിയോഗങ്ങളും സമർപ്പിക്കാം. പ്രത്യേകിച്ച് ജീവിതത്തിൽ വന്നുപോയ നിരാശകളെ സന്നിധി സമർപ്പിക്കാം. നമ്മുടെ രോഗാവസ്ഥകളെ സമർപ്പിക്കാം. നമുക്ക് ഏറ്റവും മുറിവുകളെ, ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള എല്ലാ മുറിവ് ഉണ്ടാക്കിയ സംഭവങ്ങളെ സമർപ്പിച്ചുകൊണ്ട് കർത്താവ് നൽകുന്ന ഒരു ഹീലിങ്ങിന് വേണ്ടി വിശ്വാസത്തോടുകൂടി ആഗ്രഹിച്ച് സ്വീകരിച്ച് നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായതിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധാമ്മയുടെ മധ്യസ്ഥതയും സഹായവും ഈശോ സുഷയിൽ പങ്കുചേരുന്ന എല്ലാ മക്കൾക്കും ലഭിക്കുമാറാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. എല്ലാവും പാടിടും യേശു മാത്രം കർത്താവിന്ന്, എല്ലാ മുട്ടും അടങ്ങും, എല്ലാവും പാടിടും യേശു മാത്രം.